ഹോങ്കോങ്ങിനെ തകർത്ത് ഏഷ്യാ കപ്പ് സൂപ്പർ ഫോറിലേക്ക് ടീം ഇന്ത്യ. വിരസമാകുമെന്ന് കരുതിയ മത്സരമെന്നാൽ ആവേശം നിറഞ്ഞതായിരുന്നു. സൂര്യകുമാർ യാദവിന്റെ വെടിക്കെട്ടിനാണ് നന്ദി പറയേണ്ടത്. സിംഗിൾ ഹാൻഡഡായി മത്സരത്തിന്റെ ഗതിയെ സ്കൈ മാറ്റി. സ്കൈയുടെ ഒറ്റ ബലത്തിലാണ് 190 മുകളിൽ ഇന്ത്യ എത്തിയത്. വളരെ ക്രൂഷ്യലായ ഒരു അർദ്ധ സെഞ്ചുറിയുമായി വിരാട് കോഹ്ലിയും കളം നിറഞ്ഞു. ഇന്ത്യയുടെ ഇന്നിംഗ്സിനെ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കാം. കെഎൽ രാഹുലിന് മുൻപും കെഎൽ രാഹുലിന് ശേഷവും. ദുബായിലെ പിച്ചും രാഹുലിന്റെ പ്രതിരോധവും ചേർന്നപ്പോൾ പവർപ്ലേയിൽ ഇന്ത്യ ബാക്ക്ഫുട്ടിൽ എന്ന് തന്നെ പറയാം. പ്രതീക്ഷിച്ച ഫ്ളയിംഗ് സ്റ്റാർട്ട് കിട്ടിയില്ല. വിരാട് കോഹ്ലിയും സെറ്റിലാവാൻ സമയമെടുത്തിരുന്നു. റൺ റേറ്റ് കഷ്ടിച്ച് 7 മുകളിൽ. 13 ഓവറിലെ അവസാന പന്തിലാണ് 39 പന്തിൽ നേടിയ 36 റൺസുമായി കെഎൽ രാഹുൽ പുറത്തായത്. സ്കോർ അപ്പോൾ 94. എത്ര അറ്റാക്കിംഗ് നടത്തിയാലും 170. അതായിരുന്നു ഇന്ത്യ മുന്നിൽ കണ്ട ടോട്ടൽ. സൂര്യകുമാർ യാദവ് ക്രീസിലേക്ക്. ഇന്നിംഗ്സിന്റെ പോക്ക് മാറിയത് അതിവേഗം. നേരിട്ട ആദ്യ രണ്ട് പന്തിൽ 2 ഫോറുകൾ. സ്കൈ നയം വ്യക്തമാക്കി. പിന്നാലെ വിരാട് കോഹ്ലിയും അറ്റാക്കിംഗ് മോഡിലേക്ക്. 18 ഓവറിൽ സ്കോർ 150 കടന്നു. 31 അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി കോഹ്ലി. അവസാന ഓവറിൽ വന്നത് സ്കൈയുടെ വക 4 കൂറ്റൻ 6. ഇന്ത്യ 20 ഓവറിൽ 192. 26 പന്തിൽ 68 റൺസാണ് സൂര്യകുമാർ നേടിയത്. 50 പൂർത്തിയായത് വെറും 22 ബോളിൽ. 42 പന്തിൽ 98 റൺസാണ് കോഹ്ലി സ്കൈ ജോഡി ചേർത്തത്. അവസാന 5 ഓവറിൽ വന്നത് 78 റൺസ്. ചേസിൽ ബാറ്റിംഗിന് അല്പം അനുകൂലമായിരുന്നു വിക്കറ്റ്. പവർപ്ലേ കഴിയുമ്പോൾ ഹോങ്കോങ് മികച്ച നിലയിൽ. ജഡേജയുടെ റണ്ണൌട്ടായിരുന്നു കളി മാറ്റിയത്. ബുള്ളറ്റ് ത്രോയിൽ പുറത്തായത് ഹോങ്കോങ് നായകൻ. വിശ്വസിക്കാനാവാതെയാണ് താരം മടങ്ങിയത്. ഹയാത്തിനെ കൂടി മടക്കി ജഡേജ തന്നെ അവസാനാണി അടിച്ചു. പിന്നീട് ഒരു പഴുതും ഹോങ്കോങ്ങിന് ഇന്ത്യ നൽകിയില്ല. 20 ഓവറും ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് അവർക്ക് എടുത്തു പറയാനുള്ളത്. സൂപ്പർ ഫോറിലേക്കുള്ള തയ്യാറെടുപ്പാണ് ടീം ഇന്ത്യക്ക് ഇനി.